എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലൂടെ എങ്ങനെ കോട്ടീഷനാവാം എന്നുള്ളതാണ്. സാധാരണ ചെയ്യാറുള്ളത് പ്രൊഫഷണലായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിച്ച് അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള, അതിൻ്റെ ഫണ്ടമെൻ്റലായിട്ടുള്ള, പിന്നെ കാൻഡിസ്റ്റിക് പാറ്റേൺ, മറ്റ് മൂവിങ് ആവറേജുകൾ, ഇതെല്ലാം പഠിച്ചിട്ടാണ് ഒരാൾ വളരുന്നത്. പക്ഷേ ഇത് പഠിക്കാൻ താല്പര്യക്കുറവുള്ളവരോ പഠിച്ച് ശ്രമിച്ചിട്ട് പഠിക്കാൻ പറ്റാത്തവരോ അതിന് കഴിയാത്തവരോ ആയ ആൾക്കാർക്ക് സ്റ്റോക്ക് മാർക്കറ്റിലൂടെ സമ്പന്നനാവാനുള്ള വളരെ ലളിതമായ വീഡിയോ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നോക്കാം. അതായത് നമ്മൾ ഇപ്പോൾ ഇന്ന് ട്രേഡ് ചെയ്യുന്നു, ഇത് ഏറ്റവും കൂടുതൽ സക്സസ് ആവുന്നത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ചെയ്യുന്നവർക്കായിരിക്കും. ആ അപ്പം അവരെന്താ ചെയ്യേണ്ട, ഇക്വിറ്റി ബൈ ചെയ്യുന്ന ഇൻട്രാഡ് ചെയ്യുന്നവർക്കും അത് പ്രയോജനപ്രദമാണ്. അതെങ്ങനെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അതായത് ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, ഇത് വേൾഡ് മാർക്കറ്റിൻ്റെ ഒരു റിയാക്ഷനാണ്. കാരണം നമുക്ക് ആദ്യം വേണ്ടത് ട്രേഡ് ചെയ്യുമ്പം ഒരു കോൺഫിഡൻസ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ കോൺഫിഡൻസ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റിൻ്റെ ഡിറക്ഷൻ എങ്ങോട്ടാണെന്നറിയണം. ഡിറക്ഷൻ എങ്ങോട്ടാണെന്നറിയാൻ ഏറ്റവും നല്ല മാർഗ്ഗം വേൾഡ് മാർക്കറ്റുകൾ, ഇൻഡെക്സുകൾ വാച്ച് ചെയ്യുക എന്നുള്ളതാണ്, ലളിതമായ മാർഗ്ഗം. അത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. മണി കൺട്രോളിൽ വേൾഡ് ഇൻഡെക്സ് കിട്ടും, അപ്പോൾ അതിൻ്റെ അത് സിംഗപ്പൂർ നിഫ്റ്റി ഉണ്ട്. ഇന്നിപ്പോൾ സിംഗപ്പൂർ നിഫ്റ്റി 11.77 കിടക്കുന്നു, 37 പോയിൻ്റ് പ്ലസ്സാണ്. പിന്നെ നാസ്ത അമേരിക്ക മാർക്കറ്റ് ലാസ്റ്റ് ക്ലോസിംഗ് 241 പോയിൻറ്റ് പ്ലസ്സാണ്, ഏകദേശം 2.5% പ്ലസ്സാണ്. FTSEയും കാക്കും ടാക്സും ഓൾറെഡി ക്ലോസ് ചെയ്തതാണ്, അത് ഇന്ന് ഓപ്പൺ ചെയ്യുന്നത് ഉച്ചയ്ക്ക് 12:30. അപ്പോൾ നിലവിൽ അത് ഫ്ലാറ്റാണ്. പക്ഷെ നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് ഓപ്പൺ ചെയ്യുന്നത് കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ടുള്ള ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ മാർക്കറ്റ് മൂവ്മെൻറ്റ്സ് കിട്ടും, അതവിടെ നിൽക്കട്ടെ. അത് ഉച്ച കഴിഞ്ഞിട്ടുള്ള കേസല്ലേ. രാവിലെ നോക്കുമ്പോൾ നിക്കേ ഓപ്പണാണ്, ഹാങ്സങ് ഫ്ലാറ്റാണ്, വേറെ വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, താഴ്ട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇത് ഫ്രഷായിട്ട് വരും, ഇതിലുള്ള വ്യത്യാസങ്ങൾ വരും. ഇതിപ്പം 37.50 ഇപ്പം നിലവിൽ സിംഗപ്പൂർ നിഫ്റ്റി പ്ലസ്. ഇപ്പോൾ സമയം രാവിലെ 7:49. ഇന്ന് ട്രേഡിംഗ് ഉള്ള ദിവസമാണ്, മൺഡേ ആണല്ലോ. ഓക്കെ, അപ്പം ഇതിൻ്റെ അതെല്ലാം പോസിറ്റീവാണ്. പിന്നെ നമ്മൾ നോക്കേണ്ടത് ലാസ്റ്റ് ഡേ അഡ്വാൻസ്ഡ് 1357 ഉണ്ട്, 252 മൈനസ് ഉള്ളൂ. ഇനി നെക്സ്റ്റ് നമ്മൾ പോകേണ്ടത് പ്രധാനപ്പെട്ട നമ്മുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് വരിക. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് സിറോദയുടെ കൈറ്റ് ആപ്ലിക്കേഷൻസാണ്. അപ്പം ഞാനിവിടെ നിഫ്റ്റി, നിഫ്റ്റി ബാങ്ക് വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചില ഓപ്ഷൻസ് ഉണ്ട്, അത് കൂടാതെ ഇതിന് താഴോട്ട് വരുമ്പോൾ നമുക്ക് കാണാം വളരെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്കുകൾ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. അതെന്താ സംഭവിച്ചാൽ ഈ സ്റ്റോക്കുകൾ, അതായത് റിലയൻസ്, പിന്നെ താഴ്ട്ട് വരുമ്പോൾ HDFC ബാങ്ക്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിഫ്റ്റി 50 ഏറ്റവും ഹെവി വെയ്റ്റ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ്. ഈ ഹെവി വെയ്റ്റ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോക്കുകളുടെ മൂവ്മെൻറ്റ്സ് ഏത് സൈഡിലേക്കാണോ ആ സൈഡിലേക്കായിരിക്കും മാർക്കറ്റിന് ഒരു മൂവ്മെൻറ്റ്, ഒരു ഡിറക്ഷൻ വരിക. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഹെവി വെയ്റ്റ് സ്റ്റോക്ക് ഒന്ന് റിലയൻസ് ആണ്. റിലയൻസിൻ്റെ ഒരു ദിവസത്തെ മൂവ്മെൻറ്റ്സ് നമ്മൾ വാച്ച് ചെയ്യുക. റിലയൻസ് കഴിഞ്ഞാൽ HDFC ഉണ്ട്, HDFC ബാങ്ക് ഉണ്ട്, TCS ഉണ്ട്, ഇൻഫോസിസ് ഉണ്ട്, ICIC ബാങ്ക് ഉണ്ട്, ആക്സിസ് ബാങ്ക് ഉണ്ട്, കൊട്ടക് മഹീന്ദ്ര ബാങ്ക് ഉണ്ട്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഉണ്ട്, ITC ഉണ്ട്, ബജാജ് ഫിനാൻസ് ഉണ്ട്, മാരുതി ഉണ്ട്, ഏഷ്യൻ പെയിൻസ് ഉണ്ട്, അങ്ങനെ കുറേ സ്റ്റോക്കുകളുണ്ട്. ഇത് ഈ പറഞ്ഞതൊക്കെയാണ് ഏറ്റവും ഹെവി വെയ്റ്റായിട്ട് നിഫ്റ്റി 50 ഇൻഡെക്സിലുള്ള സ്റ്റോക്കുകൾ. ഇത്രയും സ്റ്റോക്കുകൾ ഒരു ദിവസം മൂവ് ചെയ്യുന്നത് ഏത് ഡിറക്ഷനിലേക്കാണോ ആ ഡിറക്ഷനിലേക്കായിരിക്കും മാർക്കറ്റ് പോവുക. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് മൂവ് ചെയ്തത് വളരെ പോസിറ്റീവായിട്ടായിരുന്നു. പോസിറ്റീവായിട്ട് മൂവ് ചെയ്യുമ്പം സ്വാഭാവികമായിട്ട് ഈ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകൾക്കൊക്കെ ഒരു അപ് ട്രെൻഡ് ആയിരിക്കും. ഈ മാർക്കറ്റ് താഴ്ത്തു പോകുമ്പോൾ ഇതൊക്കെ ഡൗൺ ട്രെൻഡ് ആയിരിക്കും. മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന സിറ്റുവേഷൻ ഇതിപ്പം ഇതാണ്. നമുക്കൊരു 5 മിനിറ്റ്സ് ഗ്രാഫ് എടുക്കാം. 5 മിനിറ്റ്സ് ഗ്രാഫിൽ ഇതുണ്ടോ, അന്ന് ഓപ്പൺ ചെയ്തത് ഓവറോൾ സെൻറ്റിമെൻറ്റ്സ് എല്ലാം പോസിറ്റീവ് ആയിരുന്നു. 2710 വരെ ഇത് വന്നതാണ്. പിന്നെ വേറെ ഒരെണ്ണം എടുക്കുമ്പോൾ ആക്സിസ് ബാങ്ക്, കൊട്ടക് ബാങ്ക്, മാരുതി, ഏഷ്യൻ പെയിൻസ്, റിലയൻസ്, ICICI ബാങ്ക്,
ഓവറോൾ സെൻറ്റിമെൻറ്റ്സ് പോസിറ്റീവാണ്. ഓപ്പൺ ചെയ്ത് ചെറിയൊരു ഗ്യാപ്പിൽ ഓപ്പൺ ചെയ്ത് ഒന്ന് കൺസോളിഡേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ മൊമെൻറ്റം മുകളിലേക്കാണ്. ലാസ്റ്റ് ബൈ ചെയ്തതിൻ്റെ ഒരു സെല്ലിംഗ് പ്രഷറിലാണ് ലാസ്റ്റ് അവിടെ നിൽക്കുന്നത്. പക്ഷേ അത് നെഗറ്റീവ് ട്രെൻഡാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഏത് ഈ കാണുന്ന താഴെ കാണുന്ന ഈ ഒരു കുറച്ച് കാൻഡിസ്റ്റിക്. ഓക്കെ, ഇനി കൊട്ടക് മഹീന്ദ്ര ബാങ്ക് നോക്കാം. ഓൾമോസ്റ്റ് കണ്ടോ എല്ലാം മുകളിലേക്കാണ്. അപ്പോൾ ഈ മുകളിലേക്ക് പോകുന്ന സ്റ്റോക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്ക് ടെക്നിക്കലായിട്ട് ഒന്നും അറിയത്തില്ല, സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. പക്ഷേ ഇന്ന ദിവസം സ്റ്റോക്ക് മാർക്കറ്റ് ഇന്ന ഡയറക്ഷനിലേക്ക് പോകുമെന്നൊരു കോൺഫിഡൻസ് ആദ്യം ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കഴിഞ്ഞാൽ ദെൻ നമുക്ക് ചെയ്യേണ്ടത് ദെൻ ഇവിടെ ഇതുണ്ട്, നല്ല എൻട്രി പോയിൻ്റ് ഉണ്ട്. ഇവിടെ നിന്ന് എൻട്രി ചെയ്യുക. എൻട്രി ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട രണ്ട് സമയം, രാവിലെ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് 11 മണി അല്ലെങ്കിൽ 1 മണി, ആ സമയത്ത് എൻട്രി ഇടുക. എഫ് ഐസും മറ്റുമൊക്കെ എൻട്രി ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷമുള്ള റിയാക്ഷൻ സ്റ്റോക്ക് മാർക്കറ്റിൽ സംഭവിക്കുന്ന ടൈമാണ്, ആ സമയത്താണ് കണ്ടോ. അല്ലാത്ത സമയത്തൊക്കെ കുറച്ച് നേരമൊക്കെ കൺസോളിഡേറ്റ് ചെയ്ത് കിടക്കുന്നതാണ്, പിന്നെ കയറി ഇറങ്ങി ഇവിടുന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ വളരെ ചെറിയ ടൈമാണ്, പോസിറ്റീവ് മൂവ്മെൻ്റാണ്. കാരണം മാർക്കറ്റ് ഓവറോൾ സെൻറ്റിമെൻറ്റ് പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ ആ സ്റ്റോക്കുകൾ ബൈ ചെയ്യുന്നു. കവർ ഓർഡറിലോ മറ്റോ എങ്ങനെ വേണമെങ്കിൽ നമ്മൾ ബൈ ചെയ്യുന്നു, നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ആയാലും ഓവറോൾ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻസിനനുസരിച്ചായിരിക്കും ഇത് കൃത്യമായിട്ട് മൂവ് ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ കോൾ ഓപ്ഷൻ നോക്കാം. സോറി, അത് പുട്ട് ഓപ്ഷൻ ആയിപ്പോയി. ആ കോൾ ഓപ്ഷൻ, കോൾ ഓപ്ഷൻ ലാസ്റ്റ് ടൈമിൽ കയറുമായിരുന്നു കണ്ടോ, 9/25/2020 കയറി. ഒന്ന് സാധാരണ പോലെ കൺസോളിഡേറ്റ് ചെയ്തു. അതിന് നമ്മൾ ഇൻട്രാഡെ ലോ എന്ന് പറയും. ഒന്ന് കയറിയിട്ടുള്ള ഇറക്കം, അത് കുറച്ച് അങ്ങനെ ഉണ്ടോ, ഇൻട്രാഡെ ലോ ആണ്. അതിനുശേഷം കുറച്ചൊരു കൺസോളിഡേഷൻ ശേഷം മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോവുകയാണ്. കാരണം ഇന്നലെ മാർക്കറ്റ് ലാസ്റ്റ് ഡേ ഓവറോൾ സെൻറ്റിമെൻറ്റ്സ് പോസിറ്റീവ് ആയിരുന്നു. അപ്പം അതിൻ്റെ കോൾ ഓപ്ഷൻ പോസിറ്റീവ് മൂവ്മെൻറ്റും കാണിച്ചു. ഇത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കൊന്നും അല്ല. ഈ ഓപ്ഷൻസ് ഒരിക്കലും ഹോൾഡ് ചെയ്യുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം മാർക്കറ്റ് പിറ്റേ ദിവസം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പിറ്റേ ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇനി മാർക്കറ്റ് പിറ്റേ ദിവസം ഓപ്പൺ ആകുന്നത് എങ്ങനെയായിരിക്കും എന്ന് കൃത്യമായിട്ട് അറിയാൻ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മണി കൺട്രോളിൻ്റെ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ഇത് 37.50 കിടക്കുമായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഇതവിടെ തന്നെ കിടക്കുന്നതിൻ്റെ കാര്യം. ചിലപ്പോൾ നെറ്റിൻ്റെ പ്രശ്നമായിരിക്കാം, അതല്ലെങ്കിൽ സാധാരണ 6:30 സിംഗപ്പൂർ നിഫ്റ്റി ഓപ്പൺ ആവും. സിംഗപ്പൂർ നിഫ്റ്റി ഓപ്പൺ ആയിക്കഴിയുന്നുണ്ട്, 1 മണിക്കൂർ മുമ്പാണ് നീക്ക് ഓപ്പൺ ആവുന്നത്. അത് 5:30 7 മണിയോടുകൂടി ഹാങ്സെങ് വരുന്നുണ്ട്. ഇതിൻ്റെ മൂവ്മെൻറ്റ്സിൽ നിന്ന് നമുക്കിത് മനസ്സിലാവും. ഇതിപ്പോൾ നിലവിൽ 37.50 തന്നെയാണ് കിടക്കുന്നത്. സാധാരണ 8 മണി കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു മൂവ്മെൻറ്റ്സ് ഇതിൽ വരുന്നതാണ്. 8 മണി കഴിയുമ്പോൾ വാച്ച് ചെയ്യും. ഇപ്പോൾ സമയം 7:55 ആയിട്ടുള്ളൂ. ഓക്കെ, 8 മണി കഴിഞ്ഞ് നോക്കുക, ഇതിലൊക്കെ മാറ്റം വരും. ഈ മാറ്റം വരുന്നതനുസരിച്ച് ഇതെല്ലാം പോസിറ്റീവ് ആണെങ്കിൽ ഓവറോൾ സെൻറ്റിമെൻറ്റ്സ് പോസിറ്റീവ് ആയിരിക്കും. മാർക്കറ്റ് അന്ന് പോസിറ്റീവ് ആയിരിക്കും. നമുക്കന്ന് കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ട്രേഡ് ചെയ്യാം. അതല്ലേ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകൾ മൂവ്മെൻറ്റ്സോടെ നോക്കണം എന്ന് പറഞ്ഞാൽ, ഹെവി വെയ്റ്റ് സ്റ്റോക്കുകൾ പോസിറ്റീവ് ആണെങ്കിൽ സെയിം ഡേ നമുക്ക് ബൈ എൻട്രി എടുക്കാൻ പറ്റും. കാരണം അത് തന്നെ അങ്ങനെയാണ്. കാരണം അതിൻ്റെ പ്രത്യേകിച്ച് വേറെ ടെക്നിക്കലായിട്ടുള്ള ഫണ്ടമെൻ്റലായിട്ടുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസോ പിവറ്റ് പോയിൻറ്റോ സി പി ആറോ അതുപോലെ സൂപ്പർ ട്രെൻഡോ സ്റ്റൊഹാസ്റ്റിക്കോ മറ്റ് മൂവിങ് ആവറേജുകളോ എം എസ് സി ഡിയോ ഒന്നും പഠിക്കാൻ മെനക്കെടാൻ സമയമില്ലാത്ത, താല്പര്യമില്ലാത്ത, മെനക്കെട്ടിട്ടും പഠിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നവർക്കുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ഫോർമുലയാണിത്. അപ്പോൾ എല്ലാവർക്കും ഇത് പരീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ബന്ധപ്പെട്ട എല്ലാ തരം സേവനങ്ങളും നമ്മൾ നൽകുന്നുണ്ട്. അക്കൗണ്ട് ഹാൻഡ്ലിങ് ഫണ്ട് മാനേജ്മെൻറ് തുടങ്ങിയുള്ള സേവനം നൽകുന്നുണ്ട്. അതുപോലെ സീറോ ദ ഇന്ത്യയിലെ നമ്പർ 1 ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ആ ലിങ്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ കേരള ഓഹരി വിപണിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ആ ലിങ്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം പുതിയ പുത്തൻ അറിവുകളുമായി പുതിയ വീഡിയോസ് വരുന്നിടം വരെ ജസ്റ്റ് എ ഷോർട്ട് ബ്രേക്ക്. താങ്ക് യു.